ഇടുക്കി മെഡിക്കൽ കോളേജിലെ പുതിയ ബാച്ചിലേക്കുള്ള അധികട്ട പ്രവേശന നടപടികൾ പൂർത്തിയായി. 77 പേരാണ് ആദ്യ ബാച്ചിൽ ഇതുവരെ പ്രവേശനം നേടിയത്. നവംബർ 15 ക്ലാസുകൾ തുടങ്ങും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഈ വർഷം മുതൽ 100 സീറ്റുകളിലേക്ക് പ്രവേശനം നടത്താനാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയത്. അഖിലേന്ത്യാ തലത്തിലെ ആദ്യ കൗൺസിലിംഗിൽ 18 പേരെയാണ് ഇടുക്കിയിലേക്ക് അലോട്ട് ചെയ്തത്. ഇതിൽ ബീഹാർ സ്വദേശിയായ ആയുഷ് കുമാർ മാത്രമാണ് എത്തിയത്. സംസ്ഥാനതല ക്വാട്ടയിൽ 81 പേർക്ക് അലോട്ട്മെന്റ് കിട്ടി. ഇതിൽ 76 പേർ നടപടികൾ പൂർത്തിയാക്കി പ്രവേശനം നേടി. അന്വേഷിച്ചപ്പം എല്ലാവിധ സൗകര്യം, എല്ലാ കോളേജിലെയും പോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് എടുത്തു. ഇവിടുത്തെ പ്രകൃതി ഭംഗി അതൊക്കെ ആസ്വദിക്കാനും കൂടിയാണ് വന്നത്. ഞാൻ കുറേ നാൾ സിറ്റിയിലായിരുന്നു വളർന്നത്. അപ്പം ഇങ്ങനൊരു എൻവയൺമെൻറ്റിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇവിടെ എത്തിയതിൽ. പിന്നെ നമ്മുടെ കോളേജിനെ പറ്റി അന്വേഷിച്ചപ്പം നല്ല പുതിയ ഫെസിലിറ്റീസാണ്, നല്ല ഫാക്കൾട്ടിയാണ്, ഇവിടെയുള്ള ഇൻസ്ട്രുമെൻസ് ഒക്കെ നല്ലതാണ്, നല്ല ലാബ് ഫെസിലിറ്റീസാണ്. അതൊക്കെ കൂടെ ഇടുക്കി ചൂസ് ചെയ്തു. അഖിലേന്ത്യാ തലത്തിലുള്ള രണ്ടാംവട്ട കൗൺസിലിംഗ് 11 അവസാനിക്കുന്നത്. ഇതിൽ അവസരം ലഭിക്കുന്നവർ 18 അഡ്മിഷൻ എത്തും. സംസ്ഥാന കോട്ടയിൽ 9 സീറ്റാണ് ഒഴിവുള്ളത്. രണ്ടാംവട്ട കൗൺസിലിംഗ് 18 തുടങ്ങും. രണ്ടാംവട്ട കൗൺസിലിംഗ് കഴിയുന്നതോടെ മുഴുവൻ സീറ്റിലും കുട്ടികൾ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ബയോ കെമിസ്ട്രി ഫിസിയോളജി വിഭാഗങ്ങളിലായി 3 അധ്യാപകരെ നിയമിച്ചെങ്കിലും ഇതുവരെ ഇവർ എത്തിയിട്ടില്ല. അനധ്യാപക ജീവനക്കാരുടെ കുറവ് നികത്താനുള്ള ഇന്റർവ്യൂ അടുത്ത ദിവസം നടക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളോട് 14 വൈകിട്ട് ഹോസ്റ്റലിലെത്താൻ പ്രിൻസിപ്പാൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രവേശനോത്സവത്തിന് ആരോഗ്യമന്ത്രിയെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.